ശശാമ സുഖം വിശ്വസിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണാൻ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും അടിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്നാന്ന് പറഞ്ഞാൽ നമ്മളിന്നൊരു കാറിൻ്റെ റിവ്യൂ ആണ്. അപ്പം ഇവിടെ ഇപ്പോൾ യു കെയിൽ പുതിയ നിയമമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പെട്രോൾ ആൻഡ് ഡീസൽ അങ്ങനെയുള്ള കാറുകളൊക്കെ മാറ്റിയിട്ട് എല്ലാവരും ഇലക്ട്രിക് കാർ എടുക്കുമെന്ന്, കാരണം എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി ചേട്ടനും കൂടെ കൂടി ഒരു ഇലക്ട്രിക് കാർ എടുത്തു, അതാണ് ഇപ്പം കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ചേച്ചിയുടെ മോൻ നമുക്കതിന് വേണ്ടിയിട്ട് റിവ്യൂ ഒക്കെ ചെയ്തു തരും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ കാർ മേടിക്കുക. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് മോൻ ആലു പറയും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കും. ഓക്കെ, അപ്പം ഇതാണ് കാറ്, അപ്പം ഇതാണ് ആലു. ആലു എക്സ്പ്ലെയിൻ ചെയ്യും കാറിനെ കുറിച്ച്. ഓക്കെ, അപ്പം ഓക്കെ, ഈ കാറിൻ്റെ പേര് പറഞ്ഞാലു ടെസ്ല മോഡൽ 3. ഓക്കെ, അപ്പം നമുക്ക് ഈ കാറിന്റെ സ്പെസിഫിക്കേഷൻ എന്താ? ലൈക്ക് നമുക്ക് കീ വേണ്ടല്ലേ തുറക്കാൻ? കീ വേണ്ട, ഫോൺ അല്ലെങ്കിൽ കാർഡ് മതി. അപ്പൊ നമ്മുടെ ഫോണിൽ വെച്ച് നമുക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാം. അത് മാത്രമല്ല, കാറിന് ഫുള്ള് സൈഡിലും എല്ലാം ക്യാമറയാണ്. പിന്നെ തുറന്നു കാണിച്ചേ, അടിപൊളിയാണ്. എന്താ അപ്പം വലിയ വലിയ പരിപാടികളൊന്നും ഇല്ല നമുക്ക്. പിന്നെ ആക്സിലേറ്ററും എന്താണ്? ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ആണ് കാറ്. പിന്നെ വലിയൊരു നാവിഗേറ്റർ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ സീറ്റൊക്കെ വെരി കംഫർട്ടബിൾ ആണ്, ബിഗ്. പിന്നെ എന്നെ അതിനകത്ത് പറയാനുള്ളേ, പിന്നെ പുറകെ എങ്ങനെയാണ് തുറക്കുന്നത്? അപ്പം നമുക്ക് ഇങ്ങനെ എന്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജ് ചെയ്യാനായിട്ടുള്ള രണ്ട് USB പോർട്ടൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എന്താ, പുത്തൻ കാറാണ്. അതിൻ്റെ പൈസയും ഡീറ്റെയിൽസ് ഒക്കെ ഷൈനി ചേച്ചി പറയും. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത, നമുക്ക് എന്തോരം വേണമെങ്കിലും ഷോപ്പിങ് സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാം. കാരണം എന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എഞ്ചിനും ഒരു പരിപാടിയില്ല. തുറക്കട്ടെ, ഇത് കണ്ടോ, എഞ്ചിനും ഒന്നുമില്ല, ഇഷ്ടം മാതിരി സ്പേഷ്യസ് ആണ്. ഇവിടെ മൊത്തം സാധനങ്ങളൊക്കെ. ഇത് എന്നാന്നൊന്നും എനിക്കറിയില്ല, തുറക്കാവുന്നാണോ? ഇതെന്താ, സ്പാനർ ആണെന്ന് തോന്നുന്നു, അല്ലെ? ഇതിൻ്റെ കൂട്ടത്തിലുള്ളതെന്ന് തോന്നുന്നു. പിന്നെ അപ്പം ഇതിങ്ങനെ അടച്ചാൽ മതി. അപ്പം നമുക്ക് ധാരാളം സാധനങ്ങൾ ഫ്രണ്ടിൽ വെക്കാം, പിന്നെ പുറകിൽ തന്നാലും. പിന്നെ നമുക്ക് കാറിൻ്റെ അതെ പുറകിലും ഇഷ്ടമായ സാധനങ്ങൾ വെക്കാം. കണ്ടോ, അവിടെ ഞങ്ങളൊരു ട്രിപ്പിന് പോകണത്, കാരണം സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത്, അയ്യോ, ചാർജർ ഇതിൻ്റെ അകത്തല്ലേ? ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഇത്രയും സ്പേഷ്യസ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും വെക്കാട്ടോ, ചാർജർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചാർജ് ഇങ്ങനെ ചാർജിങ് ഒരു പോയിന്റ് നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാം സാധാരണ. പിന്നെ ഇത് ഇങ്ങോട്ട് ഇവിടെയാണ് തുറക്കുന്നത്. എങ്ങനെയാണ്? ഇങ്ങനെ ചുമ്മാ പ്രസ് ചെയ്ത, ഞാൻ ഒന്നും കൂടെ വെച്ചേ, ഞാനത് പിടിച്ചില്ലായിരുന്നു. ഓക്കെ, ചുമ്മാ അടച്ച പറയേ. ഭയങ്കര ഇതായിട്ടാ. ഓക്കെ, അതാണ് അടച്ചു വെക്കുന്നത്. എന്നിട്ട് അവിടുന്ന് നമ്മൾ ഇങ്ങനെ എത്ര നേരം ഓടിക്കാൻ പറ്റും ഒരു ഫുൾ ചാർജ് ചെയ്താ? 250 miles. അപ്പം ഇപ്പൊ പോർട്സ്മൗത്ത് ഇവിടെ ഞങ്ങളുടെ സിറ്റി കൗൺസിൽ ആണെങ്കിൽ പല സ്ഥലത്തും ഇങ്ങനെ ഇങ്ങനെ ചാർജ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ അവര് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. ഇനി അവര് ഭാവിയിൽ ഇതാണ് എൻകറേജ് ചെയ്യുന്നത്. അപ്പൊ അവരിത് ഒത്തിരി അതുപോലെ ഉണ്ടാക്കും. പിന്നെ ഞാൻ ക്യാമറയുടെ കാര്യം, എവിടേക്കോ ക്യാമറ എന്നെ അന്ന് ശല്യച്ചേട്ടൻ കാണിച്ചു തന്നെ, എവിടെയൊക്കെയാണ്? എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ക്യാമറയുണ്ട്. പിന്നെ എവിടെയാ? എനിക്ക് തുറക്കാൻ പോലും സത്യം പറഞ്ഞ അറിയത്തില്ല കേട്ടോ, അതാണ് വേറൊരു കാര്യം. ഓക്കെ, ഞങ്ങൾ നമുക്ക് ഒന്ന് കയറി നമ്മുടെ മനെ ഓടിക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഫുൾ ക്യാമറയുണ്ട്, നമ്മുടെ ബാക്കെല്ലാം കാണിക്കാം, ഗെയിമൊക്കെ കാണിക്കാം. ഓക്കെ, ഗെയിംസ് ഉണ്ട്. പിന്നെ എന്താ നമുക്ക് വേറെ എന്തൊക്കെയുണ്ടാവും, ലൈക്ക് റേഡിയോ മ്യൂസിക്കൊക്കെ അത്ത ഞെക്കിയാൽ മതി. പിന്നെ നമ്മൾ
ഇച്ചിരി നേരം നമുക്കൊരു ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് നോക്കണം. അപ്പൊ നമ്മള് സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ ഇതിങ്ങനെ അലാറം അടിച്ചുകൊണ്ടിരിക്കും ഓരോ സ്ഥലത്തും കണ്ടോ. ടാപ്പ് കീ കട്ടൻ പ്രസ് ബ്രേക്ക് ടു ഡ്രൈവ് എല്ലാ ഇൻസ്ട്രക്ഷൻസും തരും അവിടെ. ഞാനപ്പോ ഒന്ന് വിളിച്ചിടട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ടെസ്ലയിൽ പോവാണ്. അപ്പം ഇത് കണ്ടോ, ഇത് അലാറം അടിച്ചുകൊണ്ടിരിക്കും കാരണം ഫ്രണ്ട് അടഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഓരോന്നും ഇൻസ്ട്രക്ഷൻ തരുക, കാരണം ഒട്ടും പേടിക്കണ്ട. ഇത് ന്യൂ വേർഷനാണ്. ഇത് പാട്ട് ഇതിൻ്റെ അകത്ത് കയറ്റി ഇതാണോ? പാട്ട് ഓൾറെഡി ഉണ്ട്, പിന്നെ ഫോണിൽ നിന്ന് കണക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ആലുവിന്റെ ഫോണിൽ നിന്ന് കണക്ട് ചെയ്തിട്ടേക്കുന്നാണോ? ഇത് റേഡിയോ. ഓക്കെ. കോപ്പിറൈറ്റ് കോപ്പിറൈറ്റ്. അപ്പൊ ഞങ്ങള് റൈഡിന് പോണ് കാണിക്കാം. നമ്മള് വണ്ടി സ്റ്റാർട്ട് ആകുന്നതും നിൽക്കുന്നതും ഒന്നും അറിയത്തില്ല. വെരി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ്, നോ സൗണ്ട്. അപ്പം വണ്ടി മൂവ് ചെയ്യുന്നതൊക്കെ കാണിക്കും കണ്ടോ, എങ്ങനെയാണ് പോകുന്നത്. അതുപോലെ പാർക്ക് ചെയ്യുന്ന സ്പേസ് കാര്യങ്ങള്, നമ്മൾ എങ്ങനെയാണ് പോകുന്നത്. മീൻസ് ഫുൾ സൈഡിൽ ക്യാമറയാണ്. സോ ഇതിനകത്ത് എത്ര കാർഡുണ്ടാകും? അതെ, റോഡിന്റെ ഫുൾ സൈഡ് നമ്മളെ കാണിക്കും എവിടെയാണ് എന്നൊക്കെ ഉള്ളത്. എനിക്കത് വേറെ നമ്പരായിരുന്നു, അത് കഴിഞ്ഞിട്ട് ചേട്ടനെയും ചേച്ചിയുടെയും പേര് വെച്ചിട്ട് സ്പെഷ്യൽ നമ്പർ എടുത്തു. അപ്പം അതിന് 500 pounds എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. പിന്നെ കാറിന്റെ എത്ര പൈസയാന്ന് അവന് പറഞ്ഞത്? 42,000 pounds ആണ് കേട്ടോ. നമ്മൾ ഫൈനാൻസ് അല്ലേ എടുക്കുന്നേ? ഫൈനാൻസ്. അപ്പൊ പെർ മന്ത് 600 അല്ലേ? 650 ആണ് അപ്പൊ നമ്മൾ അടയ്ക്കുന്നത്. അപ്പൊ പുതിയ കാറായോണ്ട് ഇവിടെ യു കെയില് നമ്മള് MOT വേണം. എന്തോ വേണ്ടത്, എന്താണ്? ഇലക്ട്രിക് ആണ്, റോഡ് ടാക്സ് വേണ്ട, ഒരിക്കലും വേണ്ട അല്ലേ? ഓക്കെ, അതാണ് അവിടെ അഡ്വാൻറ്റേജ്. ഒരിക്കലും കാരണം ഇപ്പൊ ലണ്ടനിലേക്കൊക്കെ പ്രോപ്പർ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൺജങ്ഷൻ ചാർജ് ഉണ്ട്. അപ്പോഴത്തേനും ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് നമ്മൾ കൺജങ്ഷൻ ഉണ്ടാക്കുന്നില്ല, അത് കാരണം നമുക്ക് അതില്ല. MOT മാത്രം എല്ലാ വർഷവും ചെയ്യേണ്ടി വരും അല്ലേ? അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ പറയണ്ടേ, ഒരു ഭയങ്കര ഇതെന്ന് പറഞ്ഞാല് ഒത്തിരി നമുക്ക് ഷോപ്പിംഗ് ചെയ്തിട്ട് രണ്ട് സ്ഥലത്തും ഫ്രണ്ടിലും ബാക്കിലും സ്റ്റോർ ചെയ്യാം. യുക്കെടെ കാണിച്ചേക്കാം. ഇപ്പോൾ സമയം 4:45 നല്ല വെയിലാണ്, നല്ല കാലാവസ്ഥയാണ്. 3:45 അപ്പൊ ഒരു 4 വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ന്യൂ ഫോറസ്റ്റിൽ പോ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ, ഞങ്ങളുടെ QA ഹോസ്പിറ്റൽ, അത് ഞാൻ കാണിക്കാം. വേണ്ട വേണ്ട, ക്യൂപ്പണോ? നമുക്ക് ഇപ്പം ചാർജ് ചെയ്യത്തില്ലേ? അങ്ങനൊന്നും ഇല്ലല്ലേ. അതെ, അതിലെ കൂടെ പോകാൻ പറ്റത്തില്ല, പിന്നെ കൂടെ പോയി തിരിച്ചറിഞ്ഞു വരണ്ടേ? നിങ്ങക്ക് ഞാൻ ഈ ക്യാമറ കൂടെ വെച്ച് കയറാൻ പറ്റും. അപ്പൊ ഞങ്ങളെന്നാ QA കൂടെ കറങ്ങിട്ട് വരാം കേട്ടോ. ഇതാണ് നമ്മുടെ QA ഹോസ്പിറ്റൽ. ഇങ്ങോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർ QA ഹോസ്പിറ്റൽ കണ്ടോ കേട്ടോ. ഇതാണ് QA ഹോസ്പിറ്റൽ. ഇവിടെയാണ് ഞങ്ങൾ എന്നും തന്നെ, ഞങ്ങളുടെ ജീവിതം ഇവിടെയാണ് എന്നും തീരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാല് പല പല കളറിൽ. ഇതാണ് മെയിൻ എൻട്രൻസ്, ഇവിടെയാണ് എൻ്റെ വാർഡ്. പിന്നെ ഇതേ പുതിയൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ കാറിന്റെ ഇത് പറയാൻ വന്നിട്ട് ഇപ്പം QA ഹോസ്പിറ്റലിന് ഇതായിപ്പോയി. എനിവേ, അപ്പം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ചടപടാ ചടപടാ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് വന്നപ്പോഴത്തേനും നമുക്ക് പേഷ്യൻസിനെ കിടത്താൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വെച്ചതാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പം ഞാനിത് ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് വേറെ ഒരിതായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബോറടിക്കും. കാറിൻ്റെ റിവ്യൂവിൻ്റെ ഇടയ്ക്കുമാണ് QA ഹോസ്പിറ്റൽ പറഞ്ഞത്. അപ്പം ഇതാണ് നമ്മുടെ QA ഹോസ്പിറ്റൽ. നിങ്ങൾക്കിനി QA ഹോസ്പിറ്റൽ കണ്ടില്ല എന്ന് വേണ്ട, അവിടെ പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് കാണിക്കാൻ പറ്റത്തില്ല, നമുക്ക് എത്ര ബിസിയാണെന്ന് അറിയാമോ. ചിലപ്പം ഒത്തിരി ആംബുലൻസ് കാണും, ചിലപ്പം 10-25 ആംബുലൻസ് ഒക്കെ കാണും. അവിടെ ഒരു ഫോറസ്റ്റ് ടൈപ്പ് ഓഫ് ഏരിയ ആണ്. ഇത് വേറൊരു എൻട്രൻസ് ആണ് നമ്മുടെ QA-യുടെ. അപ്പൊ
ഇതാണ് നമ്മുടെ കോഷൻ ക്യുഎ ഹോസ്പിറ്റലിലെ എറൗണ്ട് ഏരിയ കേട്ടോ. ഇതാണ് വേറൊരു എൻട്രൻസ്, ഈസ്റ്റ് എൻട്രൻസ് ആണ്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ ഈസ്റ്റ് എൻട്രൻസ്, മെയിൻ എൻട്രൻസ്, നോർത്ത് എൻട്രൻസ്, അത്രയും എൻട്രൻസുകളാണ് ഉള്ളത്. വേറെ എൻട്രൻസുകളൊക്കെ ഉണ്ട്, അതൊക്കെ അടച്ചു പോയി തോന്നുന്നു. അപ്പം ക്യുഎ ഹോസ്പിറ്റലിൻ്റെ ഇത് സ്റ്റെപ്പാണത്. നല്ല വീടുകളുണ്ട്, അടിപൊളി വീടുകളാണ്. ഇത് ഡിറ്റാച്ച്ഡ് ഹൗസാണ്, ഏറ്റവും വില കൂടിയതാണ് ഇവിടുത്തെ. ഒറ്റ വീടുകളും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒറ്റ വീട്, പക്ഷേ ഒത്തിരി സ്പേഷ്യസ് ഒന്നുമല്ല. പിന്നെ ഈ കാണുന്നതാണ് ബ്രിക്ക് ആൻഡ് ടൈൽസ് അല്ലേ, ടൈൽസ് അതാണ് നമുക്ക് മോർഗേജ് ഒക്കെ കിട്ടുന്നത്. ബാക്കി കോൺക്രീറ്റ് അതിനൊന്നും മോർഗേജ് കിട്ടത്തില്ല. സോ അപ്പം ഞാൻ പറഞ്ഞ പണ്ട് പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഡിറ്റാച്ച്ഡ് ഹൗസ്. അപ്പം രണ്ട് വീട് കൂടി ചേർന്നാണ്, സെമി ഡിറ്റാച്ച്ഡ്, പിന്നെ ടെറസ് ഉണ്ട്, മിഡ് ടെറസ്, എൻഡ് ടെറസ്, അങ്ങനെ. അതിനൊന്നും അത്ര വലിയ പൈസ ഇല്ല. ഇതാണ് ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം. നമ്മുടെ നാട്ടിലെ പോലെ ഓരോ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. ഓരോ നിയമങ്ങളൊക്കെ പാലിച്ച് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വഴി സൈഡിലെല്ലാം ക്യാമറയുണ്ട്, ക്യാമറയുടെ സ്പീഡ് ഒക്കെ കറക്റ്റായിട്ട് ഓടിച്ചില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ലെറ്റർ വരും, പൈസ അടച്ചില്ലെങ്കിൽ കോടതിയിൽ പോകേണ്ടി വരും. നാട്ടിലത്തെ പരിപാടിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ടോ നമ്മുടെ ക്യാമറയിൽ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ വരും. എത്ര 20 mph അല്ലേ. അപ്പം നമ്മുടെ പുറകിൽ ആ ഒരു പുള്ളി ഉണ്ടെന്നുള്ളത് അതൊക്കെ കാണിക്കും, കാരണം സൈഡിലത്തെ ക്യാമറയിൽ നിന്ന്. അപ്പം ഇതാണ് അപ്പം നമ്മുടെ ഇവിടെ കടകളും കാര്യങ്ങളും. അപ്പം ക്യുവയുടെ ഈ പരിസര പ്രദേശമൊക്കെ കാണുന്നവർക്ക് കാണാം. അപ്പം ഇത് അതിൻ്റെ കൂട്ടത്തിൽ മാഡ് ചെയ്യാം. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ 40 എന്ന് പറഞ്ഞ കട എന്നെ കാണിക്കാം, സ്പീഡാണോ? ആ സ്പീഡ്. അപ്പൊ നമ്മളിപ്പോ 41-42 പോണേന്ന്. അപ്പൊ 40 എന്നുള്ളൊരു 45 വരെ ഒക്കെ പോകാല്ലേ. അപ്പം കാർ ആരാ ഓടിക്കണം? ഓരോരുത്തരുടെ കാർഡയില് അപ്പൊ ആ പേര് വരുമോ? സീറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ആവും. എന്റെ പേര് അടിക്കുമ്പോൾ കുറച്ച് സീറ്റ് ബാക്കിലോട്ട് പോകും. ഓട്ടോമാറ്റിക് ആയിട്ട്. ഓക്കെ, അത് കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ. നല്ലൊരു സെറ്റപ്പാ. അപ്പൊ നമുക്ക് ഇങ്ങനെ മാനുവലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല കാര്യം. ഞങ്ങൾക്കും ഒരു ഓട്ടോമാറ്റിക് കാർ മേടിക്കണം എന്ന് ആഗ്രഹമാണ്. പക്ഷേ രാജേഷിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ മേടിക്കും. പക്ഷെ ഞങ്ങൾ ടയോട്ട ആയിരിക്കും മേടിക്കും. ടയോട്ടയുടെ ഇലക്ട്രിക് കാർ ആണ് ഞങ്ങളന്ന് നോക്കാൻ വേണ്ടി പോയത് ആക്ച്വലി. എന്താ പറയാ, അപ്പം നമ്മളും അപ്പോൾ ഇലക്ട്രിക് കാറൊക്കെ മേടിക്കും. അപ്പം നിങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യുകയാണ് ഇലക്ട്രിക് കാറൊക്കെ മേടിക്കാനായിട്ട്. വളരെ നല്ലതാണ്. പോർട്സ്മൗത്തിൽ എനിവേ 2024 നിർത്തുമെന്ന് പറഞ്ഞേക്കണം. ഇനി നമുക്കിപ്പോൾ 2029 കൂടെ ഉണ്ട് ആക്ച്വലി. അപ്പം അതിനിപ്പാട് എല്ലാവരും ഇലക്ട്രിക് കാർ ആക്കണം എന്നാണ് പറയുന്നത്. കാരണം ശരിയാണ്, നമ്മുടെ ഒത്തിരി ക്ലൈമറ്റ് ചേഞ്ചിനെല്ലാം കാരണം ഗ്ലോബൽ വാർമിംഗ് ആണ്. ഗ്ലോബൽ വാർമിങ്ങിന് കാരണം ഈ എയർ പൊല്യൂഷനും ഒക്കെ തന്നെയാണ്. അപ്പം പ്രകൃതിയെ സ്നേഹിച്ചാൽ നമുക്ക് നിലനിൽപ്പുണ്ടാകും, അല്ലെങ്കിൽ ഇല്ല. പക്ഷെ എക്സ്പെൻസീവായ നിലനിൽപ്പാണെന്നേ ഉള്ളൂ. ഇത്രയും പൈസയൊക്കെ പക്ഷെ വേർത്താണ് ഇലക്ട്രിക് കാർ മേടിച്ചാൽ അല്ലേ. പിന്നെ അവർ ഗവൺമെൻറ് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ടാക്സ് റോഡ് ടാക്സ് നല്ല പൈസയല്ലേ കൊടുക്കണ്ടേ. 150 per month ഞാൻ ഡയറക്റ്റ് ഡെബിറ്റ്, പക്ഷെ എത്ര കറക്റ്റ് ആണെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പം അതൊന്നും കൂടുതൽ സി ഓട്ടോമേഷൻസ് ഉള്ള വണ്ടിക്ക് കൂടുതൽ റോഡ് ടാക്സ് വരും. ഇതിന് മെഷീൻസ് ഇല്ലാത്തതുകൊണ്ട് റോഡ് ടാക്സ് ഇല്ല. അതുപോലെ തന്നെ ലണ്ടനിലൊക്കെ നമുക്ക് പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലെങ്കിൽ ചില സ്ഥലത്തൊന്നും നമുക്ക് കാർ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലമുണ്ട്. ഇത് കൺജക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കൺജക്ഷൻ ചാർജൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മൾ ഇവിടെ എല്ലാം കറങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നു, മറന്നുപോയി. നല്ല കാലാവസ്ഥയാണ്, ഒന്ന് പുറത്തു പോകാൻ പറ്റും. എന്താ എടുക്കുന്നേ. അതെ, ഞങ്ങളുടെ ഇവിടുത്തെ ഒരു അടിപൊളിയാണ് നമ്മുടെ പോർട്സ്മൗത്ത്. ചോക്കാണത് കേട്ടോ. അപ്പം അവിടെയാണ് കുറേ നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ പോർട്സ്മൗത്തിലെ വ്യൂ നിങ്ങൾക്ക് കാണാം. ഏതേ വീടുകളൊക്കെ ഇവിടെ, അങ്ങനെയാണ് ലണ്ടനിലെ വീടുകൾ. ഇവിടെ ഇതിനകത്ത് കുറേ വീടുകളൊക്കെ മലയാളികളുടെയാണ്. നമ്മുടെ ഫ്രണ്ട്സാണ് ഇത്, എവിടെയൊക്കെയുള്ള വീടുകളൊക്കെ. നല്ല അടിപൊളി ഗാർഡനൊക്കെ നിങ്ങൾ കാണുക അറിയാലോ. അപ്പം ക്യുഎ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ വീടൊക്കെ വേണമെന്നുള്ളവരെ ഇവിടെയൊക്കെ നോക്കുക. കാരണം ഇവിടെ ഇഷ്ടമായി വീടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ക്യുഎ ഹോസ്പിറ്റലിലേക്ക് ഇപ്പം ഭയങ്കര റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. വീടൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ചൂടപ്പം പോലെയാണ് വിറ്റുപോകുന്നത് ഓരോ വീടുകളും. അതുകൊണ്ട്
എല്ലാവരും വീട് കാണുമ്പോൾ അപ്പം തന്നെ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ വിന്ററിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നടന്നൊക്കെ വരാനായിട്ട്. ക്യൂയുടെ അടുത്തൊക്കെ ആണെങ്കിൽ പിന്നെ എളുപ്പമുണ്ട് ജോലിക്കൊക്കെ പോയി വരാൻ. അപ്പം നമ്മുടെ വീട്ടിലേക്കൊന്ന് കയറുകയാണ്. ഞാനങ്ങനെ കാറായിരുന്നു കൊണ്ട് നമ്മുടെ വീടിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ആ. അപ്പം നമ്മൾ കുത്തൊന്നും വേണ്ട, ആ അത് കൊള്ളാലോ, അടിപൊളി, ചുമ്മാ അങ്ങ് വെച്ചാ മതി. അപ്പൊ ഓക്കെ, അപ്പൊ അവിടെ ആയിരിക്കും അത്. മീൻസ് നമ്മുടെ എന്തോ നമ്മുടെ നമുക്ക് ഇങ്ങനെ മേടിക്കാൻ കിട്ടുമല്ലോ, ഇങ്ങനെ ഒരു ചാർജർ ഇങ്ങനെ അതിന് മുകളിലേക്ക് നമ്മുടെ ഫോൺ വെച്ചാൽ മതിയല്ലോ. എനിക്കത് ഉണ്ട്, അതിന്റെ പേര് മറന്നു, വയർലെസ് ചാർജിങ് അല്ലേ. അപ്പൊ അത് തന്നെ ഫിറ്റ് ചെയ്തേക്കുമായിരിക്കും കാറയില്. അപ്പൊ നല്ല അടിപൊളിയാണ്, നമുക്ക് കുത്തൊന്നും വേണ്ട, ചുമ്മാ ഫോൺ അങ്ങോട്ട് ഉമ്മ വെച്ചാ മതി. അപ്പൊ അങ്ങ് ചാർജ് കയറിക്കോളും, അതേസമയം നമുക്കെല്ലാം കാണുകയും ചെയ്യാം. അതെ, കാർ മൂവ് ചെയ്യുന്നത് ഡയറക്ഷൻസ് എല്ലാം കാണിക്കും. റോഡ് നമ്മൾ റോഡ് മീൻസ് റോഡിലത്തെ സൈനൊക്കെ നോക്കി വേണം ഇവിടെ വണ്ടി ഓടിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് നമുക്ക് ക്യാമറ നല്ല വ്യക്തമായിട്ട് കാണാം. ഇൻ കേസ് ആരെങ്കിലും മിസ്സായി പോയാൽ പോലും നമുക്ക് കാറിൻ്റെ അകത്ത് കൂടെ അത് കാണാം, നമുക്ക് കാണാം. അല്ലെങ്കിൽ പൊക്കം ഒന്നും ഇല്ലാത്തവരാണ്, ഏന്തി വെളിഞ്ഞ് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പോർട്സ്മൗത്തിന്റെ വ്യൂ നിങ്ങൾക്ക് കാണാം, ഞാൻ അടുപ്പിച്ച് കാണിക്കാമേ. അവിടെ നമ്മുടെ സ്പിന്നകർ ടവറും കാര്യങ്ങളൊക്കെ ആട്ടോ, പോർട്സ്മൗത്തിന്റെ ഗൺ വാർഫ് കേസും ഒക്കെയാണ് അവിടെ. നല്ല അടിപൊളി വൈറ്റ് ക്ലൗഡ് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാനത് ഷൈനി ചേച്ചി ഓണർ ഓഫ് ദ കോ ഞാൻ പറയാം. അപ്പൊ അത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ബാക്കി റെക്കോർഡ് ചെയ്യാവേ. എന്നിട്ട് ഞങ്ങള് ഇതിനെ എന്തെങ്കിലും സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് അറിയാലോ കറക്റ്റായിട്ട്. ഓക്കെ, അപ്പം വണ്ടി പാക്ക് ചെയ്യുന്നതാണേ. അപ്പം കറക്റ്റായിട്ട് കാണിച്ചു തരും എത്ര സ്പേസ് നമുക്കുണ്ട്, എങ്ങനെ കണ്ടോ അത്, എങ്ങനെയാണ് തിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ആ ഡയറക്ഷനിൽ നമ്മൾ കാറ് മാറ്റിയാൽ മതി. കണ്ടോ എത്ര 32 inches എടുക്കും, അങ്ങനെ കറക്റ്റായിട്ട് മെഷർ പറയും. അപ്പം ഈ റോഡിൽ 20 miles per hour. അപ്പം നമ്മൾ പാർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള സ്പീഡും കണ്ടോ എങ്ങനെയാണ് കണ്ടോ. അപ്പം അലാറം വണ്ടി നിൽക്കുന്നു. ഇത് കുറച്ചും കൂടെ ക്ലിയർ ആണ് കേട്ടോ, നേരിട്ട് കാണാനായിട്ട് ഞാൻ ക്യാമറയിലാവുന്നതുകൊണ്ടാണ് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലാത്തത്. എങ്ങനെ പാർക്ക് ചെയ്യണേ? ചെല്ലിച്ചേട്ടൻ നല്ല എക്സ്പെർട്ട് ഡ്രൈവർ, ഇത്ര എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ് പുള്ളിനെ പോലെ. നമ്മൾ സ്ട്രെയിറ്റ് ആണ് ഇടാൻ പോണേ, വളച്ചേ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അടിപൊളി ഡ്രൈവ് ആയിരുന്നു. താങ്ക് യു ആലു.